ഹലോ മക്കളെ, ഹായ് മമ്മി. ഇന്ന് ഞങ്ങൾ എല്ലാവരും നാല് പേരും കൂടി ഇരുന്നുള്ള സംസാരം. അനിത പ്രവീൺ പറഞ്ഞു സംസാരം. അപ്പൊ ഈ സംസാരം അനിത പ്രവീണിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കൊറേ നാളായി ഇങ്ങനത്തെ വീഡിയോ ഇട്ടു. നമ്മള് ഇപ്പൊ കൊറേ നാളായിട്ട് കുക്കിംഗ് അല്ല, കുക്കിംഗ് വീഡിയോ ആയിരുന്നു. മമ്മിയുടെ വെറൈറ്റി കുക്കുകൾ, എങ്ങനെ ചായ ഉണ്ടാക്കുക. ഒരു അഞ്ചാറ് വീഡിയോ കുക്കിംഗ് വീഡിയോ ഇട്ടുണ്ട്. ഇവൻ എന്നെ കളിയാക്കണം മക്കളെ. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മമ്മി ഇങ്ങനെ കിട്, എങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കാം, എങ്ങനെ പപ്പടം വറക്കാം. ഈ വനമാല, വനമാല എന്ന് പറയുന്ന കൊച്ചിനകത്ത് ഉണ്ടല്ലോ അല്ലേ അമ്മു. ഞാൻ എഴുതി വെച്ച മിനി അശ്വതി അല്ലേ, മിനി അശ്വതി അതല്ലേ. വനമാലയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉഷ രാജശേഖരൻ. ആ ഉഷ രാജശേഖരൻ വനമാല സുന്ദരകുട്ട എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് അമ്മുവിനോട് ഡയറ്റ് എടുക്കരുത്. ഇല്ല മോനെ, മമ്മി അത് ഉപേക്ഷിപ്പിച്ചു. ഞാനും ഡയറ്റ് നിർത്തി ഗൈസ്. അത് ഒരു പരിധി വിട്ട് നമ്മൾ ഞാനും ഡയറ്റ് നിർത്തി ഗൈസ്. അമ്മൂന നിർത്തിച്ചു മമ്മി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മു കാലത്ത് നമ്മ വീട്ടിലുണ്ടാക്കണ ചായക്ക് ഉണ്ടാക്കണത് കൊണ്ട് ഉച്ചക്ക് പോകും, വൈകുന്നേരം വരുമ്പോ ഒട്ടും പറ്റാനുള്ള ആള്. ശരിയാ, കൈയും കാലും വിറക്കിണ് പറന്നു പോണ പോലെയെന്ന്. നല്ല സംഭവം പറന്നു പോണത്. ഉച്ചക്ക് കഴിക്കണ ഭക്ഷണം ഉച്ചക്ക് കഴിഞ്ഞിട്ട് മോളിതേ ആരാ ഉഷ രാജശേഖരൻ. ആള് പറഞ്ഞതിന് ശേഷം, പറഞ്ഞതിന് ശേഷമല്ല, അതിക്ക് മുന്ന് മമ്മി പറഞ്ഞു കഴിഞ്ഞു ഇനി അങ്ങനത്തെ പണി വേണ്ട, ഉച്ചയ്ക്ക് ഒരു പിടിയായാലും കൊണ്ടുപോയി കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അത് മാറ്റിട്ട മക്കളെ, അപ്പൊ അത് മാറ്റി മക്കളെ. പിന്നെ ഉഷ രാജശേഖരൻ തന്നെ റോയലിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നൂടെ. ഇത്ര ആൾക്കാർ കാണുന്നല്ലേ ഡാ. ഇവനെ ആ ചക്കച്ചീടി ഉണ്ടാക്കണ എന്താ ഡ്രസ് ഇല്ലാണ്ട് വന്ന്. അപ്പൊട്ടാണ് അപ്പൊ അത് പറഞ്ഞ് ഇനി അവനെ ഷർട്ട് ഇടാണ്ട് വരില്ലാട്ടാ. ഷർട്ട് ഇടാണ്ട് കൊണ്ടുവരാണ്ട് ഷർട്ട് കൊണ്ടുവരാൻ നോക്കാം. പിന്നെ അബൂസ് എന്തിട്ട് പറഞ്ഞ മോനെ, അംബൂസ് ക്രിയേഷനിലെ ഒരു കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞു. അതായത് നിങ്ങൾ രണ്ടുപേരും മമ്മിനെ കളിയാക്കുമ്പോ മമ്മിനെ സപ്പോർട്ട് ചെയ്യും കൊച്ചിന്ന്. എന്റെ പൊന്നിന് 1000 താങ്ക് യു കണ്ട. അപ്പൊ കൊച്ച് മമ്മിനെ കളിയാക്കുമ്പോ അത് കൊച്ചിന് ഇഷ്ടപ്പെടാനുള്ള കളിയാക്കരുതെന്ന് പറഞ്ഞു കൊച്ചു അവിടെ കിടന്ന് ഇത് പറയുന്നാണ് പറയണേ. ആര്? അബൂസ് ക്രിയേഷൻ, അതാണ് എഴുതിയേക്കണേ അംബൂസ്. അത് പറഞ്ഞപ്പോ ഇനി ഒരു രണ്ട് മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ ടെക്നോസ് മമ്മൂന്ന് വെച്ചാൽ ടെക്നോസ് അമ്മൂമാക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഇപ്പൊ തക്ക ചാടി കയറാൻ ചാൻസ്. സുമി സജീഷ് എന്നിട്ട് പറഞ്ഞവനെ പുറത്ത് പഴുത്തലേ. സുമി സജീഷ് രണ്ട് ചീര ഉണ്ടാക്കണോടത്ത്. അപ്പൊ റോളും ഉണ്ട് ഇവിടെ. അമ്മേ എന്തിനാ ഭയങ്കര കുശുമ്പാണ് ഇങ്ങനെ. അതെ, തക്കൂന്റെ ഈ സൈഡില് മക്കളെ ഒന്ന് കാണിച്ചു കൊടുത്ത. അവൻ ഈച്ചനെ ഇടണ പശ ആ പേപ്പറിൽ കയറിയിരുന്നു. എന്നിട്ട് അമ്മു എടുത്ത് വെളിച്ചെണ്ണൊക്കെ പെട്ടി കൊടുത്തേക്കാണ് ഈ കാണുന്നത്. ഇവിടെ എന്നാലും ഉണ്ട് അമ്മു. അതാണ് ട്ടാ, അത് കഴിയുമ്പോ ഒന്ന് പെട്ടി കൊടുത്തോണ്ടോ. ചാടി പൊട്ടി ക്യാമറ തട്ടി വീട്ടോ. സുമി സജീഷ് ചോദിച്ചിട്ടുണ്ട് പഴുത്ത ചക്കയാണോ ചീര ഉണ്ടാക്കണേ. ആ പഴുത്ത ചക്കയാണ് മോനെ. പഴുത്ത ചക്ക ഒരു മൂന്നാലഞ്ച് ചോള ഉണ്ടെങ്കിലും ഇട്ടടി ശർക്കര. ഇതാണ് ഇവന്റെ, ഇത് ഞങ്ങളുടെ ജോളപ്പൻ. പിന്നെ ഇപ്പൊ അപ്പൊ അതെ, സുമി സുമി സജീഷിന് ഒരു ഹായ്. സുമി ചേച്ചിക്ക് ഹായ്. സുമി ചേച്ചിയാണോ കൊച്ചാണോ എന്ന് എങ്ങനെ അറിയാം? മാങ്ങാത്തൊലിയാണ് ഞാൻ. പിന്നെ സ്വപ്നലോകം എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് കേട്ടാ, അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഈ വടമേലാണ് അവരുടെ വീട്. അത് മമ്മീനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. മമ്മി ആളുടെ ചാനൽ കാണാനുണ്ട്. നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, ഞങ്ങൾ അങ്ങടും ഇങ്ങടും എന്താ പറയാ കമന്റ് വഴി സംസാരിക്കും. പിന്നെ സിന്ധു മണിച്ചേട്ടന്റെ വീടിന്റെ അടുത്താണോ എന്ന് ചോദിക്കുന്നുണ്ട് സിന്ധു. സിന്ധു മണിച്ചേട്ടന്റെ വീടിന്റെ അടുത്തല്ല, ചാലക്കുടിയിലല്ല മമ്മിയുടെ വീട്. ചാലക്കുടി അഞ്ചാറ് കിലോമീറ്റർ വന്നം കാടുകുറ്റി. അല്ല മക്കളെ, മമ്മി പറഞ്ഞ ഡിവൈന്റെ സൈഡിൽ കൂടിയുള്ള റോട്ടി കൂടി ഇങ്ങോട്ട് പോരാ കേരളത്തില്. പിന്നെ അങ്ങനല്ല, ചാലക്കുടി കാടുകുറ്റി. കാടുകുറ്റിയിലാണ് മമ്മിയുടെ വീട് കേട്ടാ. പിന്നെ
ഇതെന്നിട്ട് മോനെ സ്ഥിരം പ്രേക്ഷക ആ എന്റെ അമ്മേ ഞങ്ങളുടെ അതിന്റെ പ്രവീൺ സ്ഥിരം പ്രേക്ഷകയാണ് ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും കമന്റ് അയക്കും. ഒരു രണ്ടു മൂന്നെണ്ണത്തിൽ കണ്ടില്ല, അപ്പൊ മമ്മി ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ പറയണേ ഞാൻ പറഞ്ഞില്ലേ മമ്മിനോട് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയേക്കാണ് പാലക്കാട്. അത് ഞാൻ മമ്മി കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ് അങ്ങനെ ചോദിച്ചത്. അപ്പൊ അനിത പ്രവീൺ കൊറേ കമന്റ് എഴുതും, ഒരെണ്ണത്തിൽ തന്നെ ഏഴെണ്ണൊക്കെ എഴുതാള്. ആ കമന്റ് ഒക്കെ എഴുതുമ്പോ എഴുതാനായിട്ട് ഒരു സമയം വേണ്ടേ മക്കളെ? ഗുഡ് ഡേ മല്ലു കൊതിപ്പിക്കാനായിട്ട്, കട്ടൻ ചായയും ഇങ്ങനെ ഇത്. അപ്പൊ മഴക്കാലല്ലേ മോനെ, അപ്പൊ എന്തെങ്കിലൊക്കെ ഇതാ നമുക്ക് പറ്റണതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ. അപ്പ എന്താ പറയാ, കട്ടൻ ചായ തിളപ്പിക്ക, ഈ മഴയത്ത് മിച്ചർ ഉണ്ടാക്ക, അതിനകത്തൊരു കരണ്ടി പഞ്ചസാര ഇട, അത് വലിച്ചു കുടിക്കുക. ഷുഗർ 350, അത് ഞങ്ങൾ 600 എത്തിക്കണം. ഇന്ന് പവൽ മിൽക്ക് കുറച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 60 ദിവസത്തോണ്ട്. പിന്നെ കൂട്ടുകാരൻ ഇവിടുന്ന് വന്നപ്പോ ഇത് കൊണ്ടുന്നുണ്ട് പേട, അപ്പൊ അതൊക്കെ എടുത്ത് തിന്നാടി. പരിപ്പ് വടയില് കൊതിക്കുന്ന ഇത് കണ്ണീര് വഴുതിട്ടേക്കണ്ട, കൊതിപ്പിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് മോൻ വരുമ്പോ അന്നി ഉണ്ടാക്കി തരും പരിപ്പ് വട. നൈസി റോസ് വിൽസൺ, റോസി കൊച്ചെ, ആന്റി ഉണ്ടാക്കി തരാം പരിപ്പ് വട മോൻ ഇനി വരുമ്പോ. മോൻ കണ്ണീരൊന്നും ഒഴിപ്പിക്കണ്ട, അങ്ങനത്തെ ഇട്ടേക്കണ്. പിന്നെ അഗസ്റ്റിൻ ഹൗസ് എന്ന് പറയണ ഇത് അവര് കമന്റ് ഇട്ടിട്ടുണ്ടായി, എയ്ബൽ മോൻ മമ്മീനെ ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞു കൊണ്ട്. അപ്പൊ മമ്മി പേര് ഹായ്. അപ്പൊ എയ്ബൽ മോന് ഞങ്ങളുടെ എല്ലാവരുടെയും 4, 5, 6 പേരുടെയും ഹായ്. ഡാഡിയുടെ ഡാഡി ഇവിടെ ഇല്ല, ഡാഡി പുറത്തു പോയേക്കാണ്. പിന്നെ മരിയ കുട്ടി എന്ന് പറയുന്നത് അത് ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഇല്ല, അടുത്ത കമന്റ് എഴുതുമ്പോ മരിയക്കുട്ടി ആരാണെന്നൊന്ന് പറഞ്ഞോളൂ. മരിയക്കുട്ടി ഡാഡിനെ ഉൾപ്പെടുത്താത്തതിന് പറയണ്ടേ. 4 ആ നമ്മുടെ മധൂത് ഉണ്ടാക്കിയപ്പോ 4 പേരൊക്കെ ഉണ്ടാക്കണുള്ളൂ. അപ്പൊ ഡാഡിക്ക് വേണ്ടേന്ന് ചോദിക്കുന്നത്, ഡാഡി അതൊന്നും കഴിക്കില്ല, ഡാഡി നന്നായി കഴിച്ചിരുന്ന കാലമുണ്ടായി, ഇപ്പൊ ഡാഡിക്ക് കഴിക്കാൻ പാടില്ല. ഇനിയിപ്പോ സ്വതവേ യൂറിക് ആസിഡ് ഉണ്ട്, അത് ഇതിൽ കൂടി വരണ കാരണം ആള് ഇപ്പൊ ഭക്ഷണം നമ്മ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനെ ചോറെടുക്കും, ചപ്പാത്തി എടുക്കും, പിന്നെ ആള് തന്നെ കുമ്പളങ്ങ പടവലങ്ങ അങ്ങനെ മേടിച്ചു കൊണ്ടുവന്നിട്ട് എണ്ണ ഉപയോഗിക്കാണ്ട് പച്ചമുളകും സവോളയും തക്കാളി ഇട്ട് കുക്കറിൽ നേര് ഉപ്പിട്ടടിച്ച് അതാണ് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ആൾ കഴിക്കില്ല. കാലക്രമേണ അല്ല, അധികം വൈകാതെ മമ്മിക്കും അങ്ങനെയൊക്കെ വരൂ. എന്തോ മമ്മി കളിയാക്കണതല്ല, ആളുടെ നല്ല സമയത്ത് നല്ല സമയത്ത് ഭക്ഷണം നന്നായി കഴിച്ചിട്ടുണ്ട് മക്കളെ ഡാഡി. അതില് മരിയ കുട്ടി മോളെ വിഷമിക്കണ്ട. പിന്നെ റൂബിഡെന്നി മിക്സ്ഡ് സൂപ്പർ ആയിരുന്നു. റൂബിഡെന്നി മിക്സ്ഡ് സൂപ്പർ ആയതല്ല, കൈമ്മ ആവിയടിക്കാണ്ട് അമ്മു മിച്ചർ ഉണ്ടാക്കിപ്പാ അമ്മൂനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ച് ഒന്ന് സഹായിച്ച് കൊടുക്കാരുന്ന് മമ്മിക്ക് എന്ന് പറയണ്ട്. പക്ഷെ മോനെ മമ്മിക്ക് അറിയില്ലായിരുന്നു, മമ്മി എന്നാലും അരിയത്ത് നിന്ന് ചെയ്യണുണ്ടല്ലോ. ആ കോരിയൊക്കെ എടുക്കുന്നത് ഒന്നും കൂടി കണ്ടു നോക്കിക്കോളട്ട വീഡിയോ. കോരിയൊക്കെ എടുക്കുന്നത് മമ്മിയല്ലേ, മമ്മി പിടിച്ചു കൊടുക്കണ്ട്, കോരി എടുക്കണ്ട്. പിന്നെ കൂടുതലും അമ്മൂണ്ടാക്കി, അമ്മു വീട്ടിലുണ്ടാക്കാറുണ്ട് തോന്നണ മിച്ചർ, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അമ്മു മിച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആള് തന്നെ ഉണ്ടാക്കും. അതുപോലെ ആളുടെ ചിറ്റി ഉണ്ടാക്കിയിട്ട് കരിഞ്ഞോയി എന്ന് പറഞ്ഞു, പിറ്റേ ദിവസം ഉണ്ടാക്കിയപ്പോ കരിഞ്ഞോയി എന്ന് ഞങ്ങളെ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് കരിഞ്ഞോയി എന്ന് പറഞ്ഞു. പക്ഷെ മമ്മി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, മമ്മി സപ്പോർട്ടായിട്ട് നിൽക്കണ്ടായി, റോയലും ഉണ്ടായി അരിയത്ത്. അപ്പൊ മമ്മി എടുത്തു കൊടുക്കണ്ടായി ഓരോ സാധനങ്ങൾ പറയുന്നത് മമ്മി എടുത്തു കൊടുക്കണ്ടായി. പിന്നെ കറക്റ്റ് ഇങ്ങനെ കുത്തി അവൻ അപ്പുറത്താക്കടാ, കറക്റ്റ് ഇങ്ങനെ കുത്തി ഉടച്ച് ചിലപ്പോൾ കുരയ്ക്കും. എടുക്കാനായിട്ട് അമ്മുവിന് മാത്രം അറിയുള്ളൂ, അതിൻ്റെ പേരിലാണ് മമ്മി അങ്ങനെ ഇങ്ങനെ നിൽക്കാഞ്ഞത് കേട്ടോ. ഷീജ ശാന്തകുമാർ സുഖാണോ നോക്കിയുണ്ട്, സുഖം സുഖമായിരിക്കണ്. അത് അവന്റെ കാര്യമാണ്. നമ്മൾക്ക് മക്കളെ നമ്മൾക്ക് വീട്ടില് പണികള് ഇപ്പൊ എല്ലാവരും മിക്ക തള്ളന്നല്ല, എല്ലാവരും മിക്ക ആൾക്കാരും ചാനലുകാര് ചോദിക്ക, ചാനലുകാരല്ലാട്ടാ മിക്ക ആളുകളും ഒരു വീട്ടില് എന്തിട്ടാ പണി എന്ന് ചോദിക്കുന്നുണ്ട്. ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തിട്ട് എത്ര പണി എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ മക്കളെ ഒരു ദിവസം നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ആണുങ്ങൾ വീട്ടിൽ നിൽക്ക്, എന്നിട്ട് വീട്ടിലത്തെ പണിയൊന്നും ചെയ്തു നോക്കുക, എന്നിട്ട് നീ വലൊന്നും ചെയ്യണ്ട, തോന്നിട്ടില്ല നീ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അതേറെ മറിച്ച് എന്റെ മൂത്ത മോനായിരിക്കട്ടെ, മമ്മി യൂട്രസ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോ ഇവരുണ്ടും കൂടിയാ നോക്കിയേ. അപ്പ മൂത്താള് പറഞ്ഞതേ കളിക്കില്ലേ ട്രോയില്ലേ നോയില്ലേ
ഇവർ രണ്ടുപേരുമാണ് അടിക്കല് തുടയ്ക്കല് അലക്കല് എല്ലാം ചെയ്തിരുന്ന വെച്ചത്. അപ്പൊ തന്നെ പറഞ്ഞു എന്റെ പൊന്നെ സമ്മതിക്കണം എന്ന് പറഞ്ഞു. ആ ആൾക്കാർ ഇപ്പൊ നമ്മുടെ വീട്ടിലല്ല, പുറത്തായാലും എവിടെ ആയാലും ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്നിട്ട് ഇത്ര വലിയ പണി, ഞങ്ങല്ലേ പോയി വേലെടുത്ത് കൊണ്ടുവന്ന് തരണേ തിന്നണേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാർ പറയണ പോലെ മമ്മി വീട്ടിലിരിക്കുന്ന മക്കൾക്കും പണിയുണ്ട് മക്കളെ, വീട്ടിലിരിക്കുന്ന കാരണന്മാർക്ക് ആയാലും പെൺപിള്ളേർക്കായാലും അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് തുടങ്ങണം, അവർക്കുണ്ട് ഭക്ഷണം പാകം ചെയ്യൽ, ഒരു ചോറും കറിയും വെക്കണം എന്നാണ് പറയണേ. പക്ഷെ ഒരു ചോറും കറിയും വെക്കണം, അടിക്കണം, മുറ്റടിക്കണം, ഇറയനെ പിറക്കണം അടിക്കണം, അലക്കണം, എല്ലാ പണിയും, അതിൽ പാത്രങ്ങൾ കഴുകണം, എല്ലാ പണികളും അതിനകത്ത് ചെയ്യണതുണ്ട്. അത് നമ്മൾക്ക് പണിയുണ്ട്, അവരത് കാണണില്ല. അത് പൈസ ഇല്ലാത്ത പണിയാണ്, നമ്മളുടെ പണി പൈസ ഇല്ലാത്ത പണി, അവരെടുക്കണ പണി പൈസയുള്ള പണി, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ വ്യത്യാസങ്ങളുള്ളൂ. പിന്നെ നമ്മ സമയം കിട്ടുമ്പോൾ ഇത്തിരി നേരമൊക്കെ മമ്മിയുടെ കാര്യം ഉണ്ടാ ഞാൻ പറയണേ, ഇത്തിരി നേരം കിടക്കും, അതൊക്കെ മമ്മിയുടെ പ്രായപോലെ. ഓ പിന്നെ കളിയാക്കല്ലടാ, സമ്മതിക്കാൻ പറ്റണോട്ട് മമ്മി ഒരു ഒരു 12-12 വരെ കിടക്കുകൊണ്ട് എനിക്ക് ചോർന്നിട്ട് വീണ്ടും കിടന്നൊരു 4-5 മണിയാകുമ്പോൾ എനിക്ക് അല്ല അത്ര അതല്ല പരിപാടി. ആ സമയത്ത് മമ്മി റീല് ഷോർട്ട് 5 മണിയാകുമ്പോഴല്ലേ, ഒരു 4 മണിയൊക്കെ എനിക്ക്. പിന്നെ എന്റെ ഈ വയ്യാത്ത സമയത്ത് ഞാൻ കിടക്കണേറ്റൊക്കെ വിൽക്കാൻ പോവാ. അപ്പൊ അതൊക്കെയാണ് വിശേഷം മക്കളെ. അപ്പൊ നമ്മളുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ ആഗ്രഹം. ആ പിന്നെ നൈറ്റി മിച്ചറ് എന്റെ അതിലല്ലേ, മിച്ചറിന്റെ മമ്മി ബാക്കിലായിരുന്നു, അത് എടുത്ത് അവിടെ ഇരുന്നപ്പോ കസേരമേരി ഇരുന്നപ്പോ ലേശം ഇങ്ങനെ പൊന്തി, ശരിയാണ് അത് മമ്മി ശ്രദ്ധിക്കുന്നുണ്ട്, ലേശം ഇങ്ങനെ പൊന്തിപ്പോയി ഇങ്ങനെ കണ്ടിരുന്നു. അപ്പൊ അത് പറയണ്ട്, അതിലപ്പൊ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അതാരാ കമന്റ് ഇട്ടേന്ന് അറിയണില്ല, കമന്റ് പേര് വായിക്ക. ആ പേര് ഇരുന്ന് പറഞ്ഞിരുന്നു, എന്നിട്ടാണ് കുട്ടി ഉടുപ്പിട്ട് നടക്കാണ്ട് ലെങ്ത്തുള്ള ഇറക്കമുള്ള നൈറ്റി ഇടുന്നു. പക്ഷേ മക്കളെ ഞാൻ നിങ്ങൾക്ക് കാണണല്ലേ, ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഉടുപ്പുകളാണ്, പക്ഷേ അത് നമ്മുടെ പ്രായം അതല്ല എന്നറിയാം. പക്ഷെ ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ, ഞങ്ങളെ പോലെ ആംഗ്ലോ ഇന്ത്യൻസുകളൊക്കെ മിക്കതും ഇങ്ങനത്തെ ഉടുപ്പാണ് ഉടുക്കണേ. പക്ഷെ എനിക്ക് ഇത് ഉടുക്കാനാണ് ഇഷ്ടം. അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു കൂട്ടര് മമ്മിക്ക്, ആ ഗുഡ് ഡേ മല്ലു, അത് കമന്റ് ഇട്ടിട്ടുണ്ട്, മമ്മിക്ക് ഇഷ്ടമുള്ളതല്ല ഉടുക്കണേ, അത് ഉടുത്തോട്ടെ, അതിന് തനിക്ക് എന്താ എന്നും ചോദിച്ചോണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും കണ്ടിട്ടാണ് ഞാൻ ഇത് പറഞ്ഞേന്ന് ഇപ്പൊ ഈ കമന്റ് ഇട്ട ആള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, നമുക്ക് എനിക്കിഷ്ടം ഇത് ഉടുപ്പ്. അപ്പൊ ചോദിക്കാം എല്ലാവരും തട്ടിത്തറഞ്ഞ് വീഴണമെന്ന്. ഞാൻ ആദ്യമേ തുടങ്ങി ഇങ്ങനത്തെ ആദ്യമേ തുടർന്ന് ഇങ്ങനത്തെ ഇട്ട് ശീലിച്ച, അപ്പൊ പിന്നെ അതങ്ങോട്ട് തുടർന്ന് ഇടണമെന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇനി ഇരിക്കാൻ മമ്മി ശ്രദ്ധിച്ചോളാം. മക്കള് പറഞ്ഞതിൽ തെറ്റല്ലാട്ടാ മമ്മി പറഞ്ഞേ, കാര്യങ്ങൾ തന്നെ ഇവനെ എന്നെ തല്ലൊള്ളിക്കും. മമ്മി തെറ്റല്ല പറഞ്ഞത്, നിങ്ങ ഓരോരുത്തരും മമ്മി ഇത് പറഞ്ഞു തരുമ്പോ അത് മമ്മിക്ക് അറിയണത് മമ്മി ക്ലിയർ ആക്കി തരാ. ഇനി മമ്മി ശ്രദ്ധിച്ചോളാ, എന്ത് ലെങ്ത്തില് തയ്ക്കാനല്ല ഇരിക്കുമ്പോ ഒക്കെ ശ്രദ്ധിച്ചോളാം. പിന്നെന്താ ഓയിൽ ഉറക്കം ഇപ്പൊ ഈ ഗെയിമുകളിലേക്ക് ചെന്ന് പെട്ടേക്കണ അറിഞ്ഞോണ്ട് മക്കളെ. ഈ റിപ്ലൈ കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ കമന്റുകൾ ഇടുന്നതിന് റിപ്ലൈ തരാത്തത് എന്താന്ന്. കമന്റ് ഇടേണ്ട ഇതിനെ റിപ്ലൈ തരാനല്ലേ ഇന്ന്. നീ എന്താ അതൊന്ന് ശ്രദ്ധിക്കാത്ത, ഒന്ന് ശ്രദ്ധിച്ചോളൂ ട്ടോ. ശ്രദ്ധിക്കണ്ടേ മോനെ, നീ ആ ക്യാമറ വെച്ചും കൊണ്ട് മിണ്ടണല്ലാന്ന, പിന്നെ അത് അമ്മൂന് കൊടുക്കാറുന്നില്ലേ. ഇനിയിപ്പോ പറയുന്നു, ഇനിയിപ്പോ കഴിയാറായി പെണ്ണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മിൽക്ക് ഷേക്ക് അടിച്ച് മിണ്ടാണ്ടോ മമ്മി, ഒരു ടീസ്പൂണാ കഴിച്ചിട്ടുള്ളൂ മക്കളെ. മിൽക്ക് ഷേക്ക് മേടിച്ചുകൊണ്ടു ഇവര് ചാലക്കുടിക്ക് പോയി സാധനങ്ങൾ മേടിക്കാൻ, ഞാനും അമ്മും പോയില്ല. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത് മേടിച്ചുകൊണ്ടെന്ന്, നിങ്ങ ഞങ്ങൾക്ക് ഉള്ളത് മേടിച്ചുകൊണ്ടെന്ന്. അപ്പൊ മമ്മിനെ കളിയാക്കാൻ വേണ്ടി ഇവര് ഇരിക്കുന്നതാണ് മക്കളെ. മമ്മിനെ കളിയാക്കുമ്പോ എന്റെ ഒരു കുട്ടിമോനെ ഉണ്ടിട്ടാ നിങ്ങളെ ഇത് പറയണത്, മമ്മിനെ സപ്പോർട്ട് ചെയ്യണത്, അതും കൂടി നിങ്ങൾ ഓർത്തോളൂ. എന്നിട്ട് ഇവര് അത് കൊണ്ടുവന്ന്, എന്നിട്ട് ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ മമ്മി കഴിക്കുന്നത് കാണിക്കി, ഏതായാലും മമ്മിക്ക് 300. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് തുടങ്ങി കട്ടൻ ചായ മധുരമില്ലാണ്ടൊക്കെ
മധുരം കഴിയുന്നത് ഒഴിവാക്കാൻ എഴുതി. അപ്പൊ ഇവരും ഇങ്ങനത്തെ ഓരോ പ്രലോഭനങ്ങൾ കൊണ്ടുവരല്ലേ മോനെ. അപ്പൊ മമ്മി കഴിച്ചില്ല, ഒരു ടീസ്പൂൺ മമ്മി ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കഴിച്ചിട്ടുള്ളൂ. എന്റെ മക്കളും പറയണ്ട് മമ്മി ശ്രദ്ധിച്ചോളൂ, ഷുഗർ ശ്രദ്ധിച്ചോളൂ എന്ന്. അപ്പൊ മമ്മി ഇനി മമ്മി നന്നായിട്ട് ശ്രദ്ധിക്കും ഇനി മുതൽ മമ്മി. അപ്പൊ പിന്നെ മമ്മീനെ പെട്ടിയിലടക്കാൻ അവർക്ക് താല്പര്യത്തോടുകൂടി നിൽക്കണല്ലാണ്ട് പിന്നെ മമ്മി എന്താ പറയുന്നത്. അപ്പൊ മമ്മി പോയി കഴിയട്ടെ, അപ്പൊ അറിയാം അതിന്റെ വില അല്ലെ മക്കളെ. പഞ്ചസാര ചായ സമാപനം പ്രാർത്ഥന സമാപനം പറയാൻ കിട്ടല്ലോ ഉറക്കം വന്നിട്ട് സമാപനം. നീ രാത്രി കക്കാൻ പോയാ? ഗെയിം കളിച്ചിരുന്നു. ഉറക്കാൻ വരാനായിട്ട് കളി ഉണ്ടായിരുന്നു. അപ്പൊ മക്കളെ അപ്പൊ സംസാരം അനിതേ അനിതേ ഇഷ്ടമായില്ലേ ഞങ്ങളുടെ സംസാരം? ഇനിയും ഇങ്ങനെ വരുന്നതായിരിക്കും. പിന്നെ റിപ്ലൈ ചോദിച്ചവർക്ക് റിപ്ലൈ ഒക്കെ തരാട്ടാ, റിപ്ലൈ കൊടുത്തോളൂ നോയില്ലേ. റിപ്ലൈ തരുന്നതായിരിക്കും. അവൻ കടയിൽ ചെന്നിരുന്നാലും ആ ഈ ഗെയിമിലേക്ക് പോകുകയായി, അതാണ് റിപ്ലൈ തരാത്തത്. അയ്യോ മമ്മിയുടെ നെയിൽ ആർട്ട് ഈ ആഴ്ചത്തെ നെയിൽ ആർട്ട് ചോദിക്കുന്ന കൊച്ചുങ്ങൾ ഉണ്ടിട്ടാ, മോളുണ്ട്, അത് ആ പേര് മമ്മി എന്നത് എഴുതിയിട്ടുണ്ട്. ആ ദേ മമ്മിയുടെ നെയിൽ ആർട്ട്, പക്ഷേ ഭംഗി ഉണ്ടോ ഇല്ലേ അങ്ങനെയല്ല, മമ്മിക്ക് അറിയണ പോലെ ഇട്ടും കൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ അത് ഈ ആഴ്ചത്തെ നെയിൽ ആർട്ട് ഇങ്ങനെ ചെയ്യണത് വലിയ ഗിമ്മായില്ലെന്ന് തോന്നണേ. എന്നാലും ദേ എല്ലാ ആഴ്ച ഇടണ്ട് നിങ്ങളെ, എല്ലാ ആഴ്ച ഇടണ്ട് മമ്മി. പക്ഷെ അത് മറന്നു പോണത് കൊണ്ടാണ് കേട്ടോ മക്കളെ, മമ്മി ചെലപ്പോ മറന്നു. ആ മിനി അശ്വതി മമ്മി ചെലപ്പോ മറന്നു പോകും, അതാണ് മക്കളെ കാണിക്കാത്തത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അപ്പൊ ഇടുമ്പോ മമ്മി എങ്ങനെയായാലും മക്കളെ കാണിക്കാട്ടാ. അപ്പൊ ഇന്നത്തെ സ്നേഹത്താമര, പിന്നെ സ്നേഹത്താമര എന്ന് പറയുന്നൊരു ചാനലുണ്ട്, അവരും നമ്മുടെ വീഡിയോ കണ്ട് ഞാനും അങ്ങോട്ട്. പിന്നെ വീട്ടുകാര്യങ്ങൾ ബൈ സ്വപ്ന, ആളതെ റിപ്ലൈ ചമ്മുൻ, അതേ എന്ത് ഏത് വീഡിയോ അല്ലെച്ചറിൻ്റെയില് അമ്മക്കുട്ടി മിടുക്കി മോളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ സ്വപ്ന സ്വപ്ന ഹായ്, എല്ലാവരും സ്വപ്നയുടെ ചാനൽ കയറി കണ്ടോളൂ. അപ്പൊ ഈ വീഡിയോ ഇത്ര ഉള്ളു, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് നോയിൽ പറയട്ടെ, നോയിൽ പറഞ്ഞു നല്ല ക്ലിയർ ആയിട്ട് പറ. അപ്പൊ അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്ര ഉള്ളു, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഒക്കെ കുറഞ്ഞു, വീസ് ഒട്ടുമില്ല, സബ്സ്ക്രൈബ് ഇപ്പൊ കുറഞ്ഞു തുടങ്ങി മക്കളെ. എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, മമ്മിനെ സഹായിക്കുക. അയ്യോ എന്റെ പൊന്നു മക്കളില്ലാട്ട് ഇവര് കളിയാക്കുന്ന, മമ്മിനെ കളിയാക്കുന്ന, മമ്മിയുടെ കുട്ടി സബ്സ്ക്രൈബറേ ദേ മമ്മിനെ കളിയാക്കുന്ന കേട്ടാ. മമ്മിനെ മമ്മിക്ക് അങ്ങനെ പറഞ്ഞത് സഹായിക്കാന്ന് പറയുന്നത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്ത, അങ്ങനെയാണ് മമ്മി പറഞ്ഞത്, അല്ലാണ്ട് വേറെ സഹായം ഒന്നല്ല പറഞ്ഞെ. അപ്പൊ മക്കളെ ഇത്രേ ഉള്ളൂ. Okay. Okay. Okay.